കരുതേ, രണ്ടു കാലിലും മഞ്ഞൾ അങ്ങോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചേ. എന്റെ കല്യാണത്തിന് എനിക്ക് പാർലറിൽ പോയിട്ട് സ്പാ ചെയ്താൽ മതി, ഇതൊന്നും വേണ്ട. ആഹാ, മാളേച്ചിക്ക് എന്ത് സുഖം, ഇങ്ങനെ തേച്ച് തരാൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാരാ അല്ലേ. ഞാൻ മതിയാക്കി കേട്ടോ, ഇനി വേണമെങ്കിലേ നിങ്ങൾ ആരെങ്കിലുമൊക്കെ തേച്ച് കൊടുക്ക്. ആ, നമ്മുടെയൊക്കെ കല്യാണത്തിന് ഇങ്ങനെ ഹൽദിയും ചടങ്ങൊന്നും ഇല്ലല്ലോ. പിന്നെ കല്യാണം ആവുമ്പോൾ പെൺപിള്ളേർ മഞ്ഞളും ചന്ദനവും ഒക്കെ തേച്ച് കുളിക്കാറുണ്ട്, അതിനിങ്ങനെ ചടങ്ങൊന്നും നടത്തില്ല. ആ, ഇതൊക്കെ ഹരിയുടെ അമ്മൂമ്മയായിട്ട് തുടങ്ങി വെച്ചതാ. അവരൊക്കെ എല്ലാവരും അങ്ങ് ബോംബെയിലല്ലായിരുന്നോ? ആ, അങ്ങനെ കയ്യിലും കാലിലൊക്കെ കഴിഞ്ഞില്ലേ, ഇനി അമ്മ മുഖത്തും കൂടി ഇങ്ങനെ തേച്ചു തരാവേ. ഇനി മാളൂനെ ആ പാലിൽ അങ്ങോട്ട് കുളിപ്പിച്ചേ. അയ്യോ, എന്റെ കണ്ണു നേരുന്നു, ആരെങ്കിലും എനിക്കൊന്ന് വെള്ളം ഒഴിച്ച് കുളിപ്പിച്ചതാ. ഷോ, പാവം മോളുടെ കണ്ണു നേരുന്നു, ആരെങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തേ. മാളുവിന്റെ മുടിയൊക്കെ ആകെ നനഞ്ഞിരിക്കുക, ഇനി അത് ഉണക്കിയെടുക്കണം. അങ്ങനെ ഒരുവിധം റെഡിയാക്കിയിട്ടുണ്ടേ. ഈ ഹെഡ്സെല് മതിയത് നോക്കിയ എല്ലാരും, ഇത് മതി, ഇത് കൊള്ളാം. ഈ ക്രൗണും കൂടി വെച്ചപ്പോ മാളു നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഹായ്, ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഒരുങ്ങിയപ്പോ മാളേച്ചിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ, എനിക്കിഷ്ടായി. ആ, അത് പിന്നെ ഭംഗി ഉണ്ടാവാതിരിക്കോ, ഈ ഷഹാനയല്ലേ ഒരുക്കിയത്, പിന്നെ അടിപൊളിയാവില്ലേ. നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞാൻ അമ്മയടുത്തൊന്ന് പോയിട്ട് വരാവേ. ഇനിയൊന്ന് ഇരിക്കാം. മിത്രേ, ആ ഹരിതയില്ലേ, അവൾ ആളെങ്ങനെയാ, ജാടയാണോ?
ആ ക്യാഷിൻ്റെ കുറച്ച് ചാടയൊക്കെ ഉണ്ട്, ഞാൻ കൂടുതൽ മൈൻഡ് ചെയ്യാറില്ല. ആ അതെനിക്കും തോന്നി പൈസയുടെ കുറച്ച് ജാട ഉണ്ടെന്ന്, അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ആ ശരിയാ ഷഹാനേത്ത, അതുണ്ട്. പിന്നെ ആ അമ്മയും ഹരിയേട്ടനും പാവാ, ഇവള് കുറച്ച് ജാടയാ. അയ്യോ ഷഹാന, ഇവള് വെറുതെ പറയാട്ടോ, ഹരിത അവള് പാവാ. അയ്യടാ, നാത്തുനോട്ടൂടുള്ള സ്നേഹം കണ്ടില്ലേ ചേച്ചിക്ക്. ഷഹാനേത്ത, അവൾക്ക് കുറച്ച് ജാടയുണ്ട്, കൂടുതൽ മൈൻഡ് ചെയ്യണ്ട. ഓ, നിങ്ങൾ രണ്ടാളും ഒന്ന് പതുക്കെ പറയോ, അവിടെ അപ്പുറത്തുണ്ട്, ആരെങ്കിലും കേട്ടിട്ട് വന്നാലേ മോശമാണ് കേട്ടോ ഇത്. ഇങ്ങനെ സ്റ്റൈല് കാണിച്ചിരിക്കാതെ ഇടയ്ക്കൊക്കെ എന്നെ കൂടി ഒന്ന് നോക്കടോ. മേക്കപ്പ് ഒക്കെ ആയിട്ട് സുന്ദരിയായപ്പോ ഭയങ്കര ജാടയാണല്ലോ. ഒന്ന് പോവാലേട്ടാ, ജാടയൊന്നല്ല. ഇന്ന് ഞാൻ ഇങ്ങനെ ഫുള്ള് കയ്യിൽ പിടിച്ചിരിക്കാൻ പോവാം മാളുവിന്റെ, എന്നോട് നോ എന്ന് പറയരുത്. മാളി എന്തു പറഞ്ഞാലും ഞാൻ കൈവിടാൻ പോണില്ല. കുളിക്കാൻ പോയ സമയത്ത് ഞാനും കൂടെ വന്നപ്പം അമ്മായും മരുമോളും കൂടെ എന്നെ ഓട്ടിച്ചില്ലേ? അതിനുള്ള പ്രതികാരം തീർക്കാൻ പോവാണോ ഹരിയേട്ടൻ? മാളു, ഇനിയും കല്യാണത്തിന് രണ്ടു മൂന്ന് ദിവസം കാത്തിരിക്കണല്ലേ. ഞാനിങ്ങോട്ട് വന്നത് ശല്യമായില്ലല്ലോ അല്ലേ? അയ്യോ എന്ത് ശല്യം ഹരിയേട്ട, ഇത് ഷഹാനയുടെ ഉമ്മയാ ജമീലാൻ്റെ. ഷാഹുൽ മോനെ, മാള് വെച്ച് കാണണമെന്ന് ഒരേ നിർബന്ധം, അങ്ങനെ എടുത്തോണ്ട് വന്നതാ. ഇനി നിങ്ങൾ സംസാരിക്കോക്കളെ, ഞാൻ അങ്ങോട്ടിരിക്കെ. മാളു, ജമീലാൻ്റെ പറഞ്ഞു കേട്ടില്ലേ, നിങ്ങൾ സംസാരിച്ചോളാം. എങ്കിൽ ഹരിയേട്ടൻ പറ, ഞാൻ കേൾക്കാം. മാളു, നമ്മുടെ കല്യാണത്തിനെ മാളു ഒരുങ്ങുമ്പോൾ ബ്യൂട്ടീഷ്യനെ ഒക്കെ വിളിച്ചിട്ട് നല്ല അടിപൊളി സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി വരണേ. ഇനി രണ്ടുപേരും മധുരം കഴിച്ചേ, ഹരിയേട്ടനും കഴിച്ചോ. ആ ഇനി രണ്ടുപേരും കൈ ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ചേ. എല്ലാരും ചേർന്ന് നിന്ന് ഈ ക്യാമറയിലോട്ട് നോക്കിയിട്ട് ഒന്ന് ചിരിച്ചേ. ഇനി രണ്ടുപേരും കൂടി അടുത്തോട്ടൊന്ന് ചേർന്ന് നിന്നേ. അങ്ങനെയല്ല, മുഖത്തോട് മുഖം നോക്കി നിൽക്കി. ആ ഓക്കെ, വാള് കുറച്ചുകൂടി ഒന്ന് ചേർന്ന്. ഓക്കെ, ഇനി
ഇങ്ങനെ നിന്ന് നിന്നിട്ട് രണ്ടുപേരും കൂടി പതിയെ എന്തെങ്കിലും സംസാരിക്കും. ആ കൊള്ളാം, ഈ സീൻ കൊള്ളാം അല്ലേ മാളു? प्रेम से लगाओ शगुन शुभ मंगल।